Hello guys, ee video ilude parichayapettan povunnathu enganeyanu number save cheyyatha oralodu WhatsApp il chat cheyya ennulla method ne kurichittanu. സ്വാഭാവികമായിട്ടും നമുക്കറിയാം വാട്സപ്പിൽ അപരിചിതനായ ഒരാളോട് ചാറ്റ് ചെയ്യണമെങ്കിൽ നാം ഇല്ലാത്തൊരു ഗ്രൂപ്പ് നാം ഉള്ള ഒരു ഗ്രൂപ്പിലുള്ള ആളുകളോടാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് കോൺടാക്റ്റ് എടുത്ത് നമുക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കും. ഇത് അങ്ങനെ ഒന്നുമില്ല, ചില ഒഫീഷ്യൽ യൂസ് ചെയ്യുന്ന സമയത്ത് പല ക്ലയൻറ്റിനോടും കുറച്ച് നേരത്തേക്ക് അവരോട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകും. അങ്ങനെ അതുപോലത്തെ സാഹചര്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ അല്പനേരത്തേക്ക് ചില ആളുകളോട് കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അല്പസമയത്തിന് വേണ്ടിയിട്ട് വാട്സപ്പിൻ്റെ സ്ട്രക്ചർ പ്രകാരം നമ്മൾ കോണ്ടാക്ട് സേവ് ഉണ്ടെങ്കിൽ മാത്രമേ തികച്ചും അപരിചിതനായ ഒരാളോട് കോണ്ടാക്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു അല്പസമയത്തിന് വേണ്ടിയിട്ട് ആ കോണ്ടാക്ട് സേവ് ചെയ്യുന്നിടത്ത് നമുക്ക് ഒരു മനസ്സിലൊരു അതൃപ്തി തോന്നിയിട്ടുണ്ടാകും. ഇത് നമ്പർ സേവ് ചെയ്യാതെ എന്തെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിന് ഒന്ന് രണ്ട് മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം, അതല്ലാതെ ഒരു URL ക്രിയേറ്റ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു സംഗതി സാധ്യമാക്കാൻ കഴിയും. എന്തായാലും ഞാൻ URL ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വാട്സപ്പിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോറേജ് ആയിട്ടുള്ള നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മൾ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളും ടൈപ്പ് ചെയ്യുക. WA.ME/ പിന്നെ നമ്മൾ ഏത് കൺട്രിയിലുള്ള ആളുടെയാണോ നമ്പർ, വാട്സപ്പ് നമ്പർ. ഇന്ത്യയിലാണെങ്കിൽ 91 നമ്മൾ കൺട്രി കോഡ്, അങ്ങനെ UAE-യിലാണെങ്കിൽ 971, അങ്ങനെ ആ കൺട്രി കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാണ്. അപ്പോൾ എൻ്റെ നമ്പറിലോട്ട് തന്നെയാണ് ഞാൻ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കൺട്രി കോഡ് കൊടുത്തതിന് ശേഷം നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്താൽ അതൊരു ഒരു URL കോഡായിട്ട്, അതായത് വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്കായിട്ട് നമുക്ക് മാറി നീല കളറിൽ കാണാൻ സാധിക്കും. എന്നിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ആ കോണ്ടാക്റ്റിലേക്ക് നമുക്ക് ചാറ്റ് ചെയ്യുന്ന രൂപത്തിൽ കടന്നു വരുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ഇങ്ങനെ ചാറ്റ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ കോൾ ചെയ്യാം, മറ്റു ഫെസിലിറ്റീസൊക്കെ നടത്താം. ഇനി നമുക്ക് ആ ഒരു കോണ്ടാക്റ്റ് തന്നെ സേവ് ചെയ്യാതെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ആദ്യത്തെ മെസ്സേജ് എന്താണോ നമുക്ക് അയക്കേണ്ടത് അതും ഈ ലിങ്കിലൂടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് ആ ലിങ്ക് ഞാൻ ഇവിടെ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്കിട്ട് ടെക്സ്റ്റ് എന്ന് അടിച്ചതിന് ശേഷം നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ഈക്വൽ അടിച്ചതിന് ശേഷം നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത്, എന്താണോ അദ്ദേഹത്തിനോട് ആദ്യത്തെ മെസ്സേജ് അയക്കേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ കോണ്ടാക്റ്റിലേക്ക് പോയി നമ്മുടെ ചാറ്റ് ഈ ടൈപ്പിംഗ് ബാറിൽ ഹൈ എന്നുള്ളത് വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെൻഡ് കൊടുത്താൽ മതി. ആഡ്മി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കുക.